നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവി നേരിട്ട നാലു പാർട്ടികൾക്ക് ദേശീയ പദവി നഷ്ടപ്പെടുമെന്ന് വീണ്ടും ആശങ്ക. CPI, BSP, NCP, തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കാണ് ദേശീയ പദവി നഷ്ടപ്പെടാൻ സാധ്യത ഏറുന്നത്. CPMന്റെ കാര്യത്തിൽ നിലവിലെ വ്യവസ്ഥയിൽ ദേശീയ പദവി നഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇക്കാര്യത്തിൽ ഇനി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാകും നിർണായകമാകുന്നത്. ഓരോ തെരഞ്ഞെടുപ്പുകളിലെയും പാർട്ടികളുടെ പ്രകടനം വിലയിരുത്തിയായിരുന്നു നേരത്തെ പദവി തീരുമാനിച്ചിരുന്നത്. എന്നാൽ 2016 ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം അടിസ്ഥാനമാക്കിയായിരിക്കണം പദവി നൽകൽ തീരുമാനം എടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് ഇപ്പോൾ CPMും CPIയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വമ്പിച്ച പരാജയം നേരിട്ട ഇരു പാർട്ടികളുടെയും ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും നിഴലിക്കുന്നു. ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും ജനങ്ങൾ കൈവിട്ട പാർട്ടിയുടെ കേരളത്തിലെ സ്ഥിതിയും മൃതാവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്. കൊലപാതക രാഷ്ട്രീയവും ജനദ്രോഹപരമായ ഭരണവും മൂലം കേരളത്തിൽ ഇപ്പോൾ കടുത്ത ഇടതുവിരുദ്ധ തരംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം പൊളിയുക കൂടി ചെയ്തതോടെ ഈ ആശങ്ക പാർട്ടിയിൽ ശക്തമായിരിക്കുന്നു. 35 വർഷം ബംഗാൾ ഭരിച്ച CPM ഇപ്പോൾ അവിടെ തൃണമൂലിനും BJPക്കും കോൺഗ്രസിനും പിറകെ 4ാം സ്ഥാനത്താണ്. ഫാസിസത്തിന് എതിരെയാണ് തങ്ങളെന്ന് വീരവാദം മുഴക്കുന്നവർക്ക് ദേശീയ പാർട്ടി പദവി പോലും നഷ്ടപ്പെടും എന്ന് ആശങ്കയിലാണിപ്പോൾ. നിലവിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പദവി അംഗീകാരം ലഭിക്കാൻ 3 മാനദണ്ഡങ്ങളാണ് പറയുന്നത്. 1, 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MPമാർ. 2, 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ടും 4 MPമാരും. 3, 4 സംസ്ഥാനങ്ങളിൽ 8% വോട്ടോടെ സംസ്ഥാന പാർട്ടി പദവി. ഈ 3 മാനദണ്ഡങ്ങളും നിലവിലെ സാഹചര്യത്തിൽ CPMന് പ്രതീക്ഷയ്ക്ക് വക നൽകാത്തതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സ്വതന്ത്ര MPമാരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് CPM ദേശീയ പാർട്ടി പദവിക്ക് അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ CPIക്ക് ഈ മാനദണ്ഡം കൃത്യമായി പാലിക്കാനും കഴിഞ്ഞില്ല. ഇതിനിടെ ദേശീയ പാർട്ടി പദവിയുടെ ചട്ടം മാറ്റിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി അവസരം നൽകിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സീറ്റ് കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി ഇരു പാർട്ടികൾക്കും വെറും സ്വപ്നമായി മാറും. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി നടത്തിയ നീക്കുപോക്കുകൾ തകർന്നതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ത്രിപുരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. BSPക്ക് 2022 UP നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം CPIക്കും തൃണമൂലിനും 2021 ബംഗാൾ തെരഞ്ഞെടുപ്പ് ഫലവും നിർണായകമാകും. അതേസമയം 2016 വ്യവസ്ഥ മറ്റൊന്നായിരുന്നു. അതേസമയം 2016 വ്യവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്നതെങ്കിൽ 4 പാർട്ടികളുടെയും ദേശീയ പദവി നഷ്ടത്തിലാകും. അതായത് ഒന്നുകിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ 2 പൊതു തെരഞ്ഞെടുപ്പുകൾ, അതുമല്ലെങ്കിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവയിൽ പ്രകടനം അനുസരിച്ചായിരിക്കും പദവി നിർണ്ണയിക്കുന്നത്. അതേസമയം 2014 ഏതെങ്കിലും പ്രാദേശിക പാർട്ടിക്കോ ദേശീയ പാർട്ടിക്കോ ദേശീയ പാർട്ടി പദവി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. ഈ വർഷം തന്നെ നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് NCPക്ക് ഏറെ നിർണായകമാകും. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ 6% വോട്ടുകൾ, ലോക്സഭയുടെ 2% സീറ്റും, 3 സംസ്ഥാനങ്ങളിൽ കുറയാത്ത പ്രാതിനിധ്യവും, 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം എന്നീ 3 മാനദണ്ഡങ്ങളിലാണ് ദേശീയ പാർട്ടി പദവിക്ക് നിർണായകമാകുന്നത്. പൊതുതെരഞ്ഞെടുപ്പിന് മുൻപായി മാർച്ചിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പട്ടികയനുസരിച്ച് BJP, കോൺഗ്രസ്, CPM, CPI, തൃണമൂൽ കോൺഗ്രസ്, NCP, BSP എന്നിവയാണ് ദേശീയ പാർട്ടികൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.